പൈനാപ്പിളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോഡക്റ്റുകളും ഉത്പാദിപ്പിക്കുന്ന പൈൻഗോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങനാടിന്റെ വളർച്ചയ്ക്ക് ഒരു തുടക്കമാകുന്നു. കമ്പനിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഇടുക്കിയുടെ പ്രിയങ്കരനായ MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ അധ്യക്ഷതയിൽ ആധുനിക തൊടുപുഴയുടെ രാജശില്പിയും മുൻ മന്ത്രിയുമായ PJ ജോസഫ് MLA നിർവഹിച്ചു. മൂവാറ്റുപുഴയുടെ ജനനായകനും ചങ്കൂറ്റവും തണ്ടടവും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് എതിരാളികളുടെ പാളയങ്ങളിലേക്ക് അഭിമന്യുവിനെ പോലെ തുളച്ചു കയറുന്ന വിദ്യാസമ്പന്നനായ സഭാ സാമാജികൻ അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. മഹനീയ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി അഗസ്റ്റിൻ, തുടങ്ങനാട് സെന്റ് തോമസ് ഫെറോന ചർച്ച് വികാരി റെവറന്റ് ഫാദർ ജോൺസൺ പുളിയിറ്റ്, വാർഡ് മെമ്പറും മുൻ മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീമതി കുട്ടിയമ്മ മൈക്കിൾ എന്നിവരും മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ നേതാക്കളും സംസാരിച്ചു. ആവേശമുണർത്തിക്കൊണ്ട് ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. നേരത്തെ മുതൽ ഉള്ള ഒരു സ്ഥാപനമാണ്, അതിൻ്റെ പുതിയ ഒരു ഫാക്ടറി നമ്മുടെ ഈ നാട്ടിൽ ഇന്ന് സമാരംഭം കുറിക്കപ്പെടുന്നു. തീർച്ചയായും കാർഷിക മേഖലയ്ക്ക് വലിയ ഉണർവ് പകരുന്ന ഒരു സംരംഭമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ മേഖല തൊടുപുഴ, മൂവാറ്റുപുഴ, കോതമംഗലം ഉൾപ്പെടെയുള്ള കിഴക്കൻ മലയോര പ്രദേശങ്ങളെ ആകെ എടുത്തു നോക്കിയാലും പൈനാപ്പിൾ രംഗം വളരെയധികം ഉഷാറായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലധികമായി പൈനാപ്പിൾ കൃഷിയിലേക്ക് ആയിരക്കണക്കിന് വരുന്ന കർഷകർ എത്തിച്ചേരുകയും ആ നിലയിൽ ഉപജീവനം കണ്ടെത്തുകയും ഈ നാടിൻ്റെ സാമ്പത്തിക സുസ്ഥിരത അവസ്ഥയ്ക്ക് വളരെയധികം സംഭാവനകൾ നൽകിക്കൊണ്ട് മുൻപോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ആ നിലയിൽ മുൻപോട്ട് പോകുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ലോകത്തിൻ്റെ പൈനാപ്പിൾ വിപണിയായി, മാർക്കറ്റായി വാഴക്കുളം എന്നുള്ള ഒരു ട്രേഡ് മാർക്ക്, ആ ഒരു നിലയിലൊരു നാമം നമ്മുടെ പ്രദേശത്തിനാകെ ലഭിച്ചിട്ടുണ്ട്. വാഴക്കുളം പൈനാപ്പിൾ എന്ന് പറയുമ്പോൾ അത് വാഴക്കുളം മാത്രമായി ഒതുങ്ങുന്ന ഒരു സംഗതിയല്ല. നമ്മുടെ ഈ പ്രദേശങ്ങളിലാകെയുള്ള പൈനാപ്പിൾ കൃഷിക്കാർക്ക് ആ തരത്തിൽ വലിയ ബന്ധമുണ്ട്. അതിൽ നിർണായകമായ ഇടപെടൽ നടത്താൻ സാധിച്ചിട്ടുണ്ട്. ആ നിലയിൽ തന്നെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വിശ്വപ്രസിദ്ധമായ വാഴക്കുളം പൈനാപ്പിളിനെ എല്ലാ നിലയിലും വളർച്ച വലുതാക്കിയ പൗരസമൂഹത്തിന് മുൻപിൽ, കർഷക സമൂഹത്തിന് മുൻപിൽ പുതിയ ഒരു തുടക്കമായി പൈൻഗോ ഫുഡ് പ്രൊഡക്ട്സിൻ്റെ ഈ ഒരു ഫാക്ടറി ഇവിടെ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ളത്. ഇത് കൂടുതൽ ചെറുപ്പക്കാരെ, പ്രത്യേകിച്ചും കാർഷിക രംഗത്തേക്ക് താല്പര്യമുള്ള യുവാക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക ഘടകമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിദേശ രാജ്യങ്ങളിലേക്ക് 10-12 ക്ലാസ് കഴിഞ്ഞാൽ നമ്മുടെ യുവതലമുറ അവർ കൂടുതലായി കടന്നു പോകുന്നു എന്ന് ഞാനിവിടെ എടുത്തു പറയേണ്ടതായിട്ടില്ല. എത്രയോ ആളുകൾ നമ്മുടെ വീടുകളിൽ നിന്നും പോയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ നാടിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി വളരെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ, സക്രിയമായ ഇടപെടൽ എല്ലാ നിലയിലും ഉണ്ടാകണമെന്നുള്ളത് പൊതുവായ ഒരാവശ്യമാണ്. കാർഷിക മേഖലയുടെ അഭിവൃദ്ധിയും വളർച്ചയും വികാസവുമാണ് നാടിൻ്റെ നട്ടല്, നാടിൻ്റെ നിലനിൽപ്പ്. അതില്ലായെങ്കിൽ എല്ലാ മേഖലയും അതിനോടനുബന്ധിച്ചുള്ള പ്രതിസന്ധികളെ നേരിടേണ്ടി വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിനൊക്കെ മുന്നിൽ നിന്നുകൊണ്ട് പരിഹാര ക്രിയകൾ കൃത്യമായ നിലയിൽ വരുന്നില്ല എന്നുള്ള ആശങ്കകൾക്ക് വിരാമം കൊടുക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള നൂതനമായ സംരംഭങ്ങൾ വളരെ പ്രതീക്ഷ നൽകുന്നു എന്ന് ഒരിക്കൽ കൂടി ഞാനിവിടെ ആവർത്തിക്കുന്നു.
കാർഷിക മേഖലയിലേക്ക് കൂടുതൽ ചെറുപ്പക്കാർക്ക് കടന്നു വരാൻ അവർക്ക് പരീക്ഷ നൽകുന്ന പുതിയ പുതിയ ഇടപെടലുകൾ ഉണ്ടാവണം. ഇവിടെ കൃഷി ആദായകരമല്ലാതെ ആയി വരുമ്പോൾ മറ്റൊന്നും വിചാരിക്കാതെ ആ രംഗത്ത് നിന്നും മാറി നിൽക്കുന്ന ഒരു പ്രവണത, അതിന് നമുക്ക് അവസാനം കുറിച്ചേ മതിയാവും. കോളാന്തരയിൽ ഈ ഒരു സംരംഭത്തിലൂടെ പൈനാപ്പിൾ മേഖലയ്ക്ക് കൂടുതൽ ഉണർവ് ലഭിക്കുവാനും നല്ല വില ലഭിക്കുവാനും നമ്മുടെ വിപണി സമ്പ്രദായത്തെ കൂടുതൽ സുതാര്യമാക്കിക്കൊണ്ട് കൂടുതൽ വളർച്ചയിലേക്ക് നയിക്കാൻ അന്താരാഷ്ട്ര തലത്തിലേക്ക് മെച്ചപ്പെട്ട പ്രോഡക്ട്സ് പൈനാപ്പിളിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച് നമുക്ക് അത് കാഴ്ചവെക്കാൻ, അതിന് മികച്ച ഒരു ബ്രാൻഡ് അത് സൃഷ്ടിച്ചെടുക്കാൻ ഒക്കെ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ സാധ്യതകളെ, മുട്ടത്തിൻ്റെ സാധ്യതകളെയൊക്കെ നല്ല നിലയിൽ മെച്ചപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി ബഹുമാനായ ആദരണീയനായ വിജയ് ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ വലിയ വലിയ പദ്ധതികളും സംവിധാനങ്ങളും ഒക്കെ നമ്മുടെ ഈ മേഖലയിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ പുരോഗതിയിലാണ്, അതിനൊക്കെ ഗതിവേഗം പകരുന്ന തരത്തിലാണ് ഈ ഒരു ഫാക്ടറി ഇവിടെ ഇന്നിവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് എന്നുകൂടി സൂചിപ്പിക്കുന്നു. വളരെ നാളുകളായി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചതെങ്കിൽ ഈ ഒരു ഫാക്ടറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു, അത് ഭംഗിയായി പൂർത്തീകരിച്ചുകൊണ്ട് അത്യാധുനിക സംവിധാനങ്ങളോടെ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഇന്ന് നമുക്ക് ലഭ്യമാകുന്ന എല്ലാ അവസരങ്ങളെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഫാക്ടറിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിന് അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള പുരോഗമനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഈ നാട്ടുകാരുടെ എല്ലാ സഹകരണവും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ കൂടി തെളിവാണ് ഈ വലിയ പങ്കാളിത്തം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ആവേശകരമായ തുടക്കത്തിൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷപ്രസംഗം അവസാനിപ്പിക്കുന്നു. ഏവർക്കും നന്ദി. ജയ്. കാർഷിക മേഖല എന്നും വലിയ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ്. പക്ഷേ ഇനി കാർഷിക മേഖല നിലനിൽക്കണമെങ്കിൽ നമ്മുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം പറഞ്ഞു എഴുതി, പോസ്റ്റ് ഹാർവെസ്റ്റ് ഓപ്പറേഷൻസ്, വിളവെടുത്തതിന് ശേഷം ഉൽപ്പന്നങ്ങൾ സംസ്കരിക്കപ്പെടണം, വാല്യൂ ആഡ് പ്രോഡക്ട്സ് ആക്കി മാറണം. ആ ഒരു വലിയ യജ്ഞമാണ് പൈൻകോയിലൂടെ ഇവിടെ നടക്കുന്നത്. ഈ ഗ്രാമപ്രദേശത്ത് ഇതുപോലെ പ്രസ്ഥാനം തുടങ്ങാൻ മുൻകൈ എടുത്ത ജോസ് വിളിക്കുന്നതിനെയും മറ്റ് കുടുംബാംഗങ്ങളെയും, 4 കുടുംബങ്ങൾ ചേർന്നാണ് തുടങ്ങിയിരിക്കുന്നു പറയുകയുണ്ടായി, അവരെയെല്ലാം ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ വലിയൊരു സംരംഭമാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. മറ്റുള്ളവർക്ക് വഴികാട്ടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പൈനാപ്പിൾ വാഴക്കുളം, പൈനാപ്പിൾ ലോകത്തെങ്ങും അറിയപ്പെടുന്ന ബ്രാൻഡായി മാറിയിരിക്കുന്നു. മനോഹരമായ പൈനാപ്പിൾ തോട്ടങ്ങൾ ഇന്ന് കേരളത്തിൽ എവിടെ പോയാലും കാണാൻ കഴിയും. പൈനാപ്പിളായി തന്നെ മാർക്കറ്റ് ചെയ്താൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. അതുകൊണ്ട് പൈനാപ്പിളിലെ വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ, പ്രോഡക്ട്സ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി വലിയ സംരംഭമാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ഇതിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ച എല്ലാവരും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ജോസ് പെരുമ്പിളിക്കുന്നതിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും ഞാൻ ദീർഘമായി ഈ പ്രസംഗത്തിൽ മുതിരുന്നില്ല. ഇവിടെ സ്പൈസസ് പാർക്ക് തൊട്ടടുത്ത് തന്നെ എൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ സംസ്കരിക്കുന്ന ധാരാളം സ്ഥാനങ്ങളും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിൽ തുടക്കം കുറിച്ചിരിക്കുന്ന ഈ പൈൻകോ ഫുഡ്സിന് എല്ലാ ഭാഗങ്ങളിലും നേരിടും വലിയ വിജയമായി തീരട്ടെ. എല്ലാവരുടെയും അകമഴിഞ്ഞ് പിന്തുണ ഇതിനുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് നിങ്ങൾക്ക് എല്ലാവിധമായ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഈ പൈൻകോ ഫുഡ്സ് ഞാനൊരു പ്രസംഗജ്ഞാനം വരുന്നില്ല. പക്ഷെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം
ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജനങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, എൻ്റെ പ്രഥമ പരിഗണന കാർഷിക മേഖലയ്ക്കായിരിക്കുന്നുണ്ട്. കാർഷിക മേഖലയ്ക്കായിരിക്കുമെന്ന് പറഞ്ഞെങ്കിലും നമ്മൾക്ക് ഈ കഴിഞ്ഞ കാലഘട്ടത്തിനിടയിൽ വളരെ പരിമിതമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ആ മേഖലയിലെ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. കർഷകൻ്റെ ബുദ്ധിമുട്ട് എന്താണ്, പ്രയാസം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. പലപ്പോഴും ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാതെയും കാലാവസ്ഥാ വ്യതിയാനം അല്ലെങ്കിൽ കാലാവസ്ഥാ പ്രശ്നങ്ങൾ കൊണ്ട് വിളവ് ലഭിക്കാതെ പോവുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ നടത്തിയ അധ്വാനം മുഴുവൻ വൃഥാവിലാകുന്ന കർഷകരെയാണ് നമ്മൾ കാണാറുള്ളത്. അതിനൊക്കെ ഒരു പരിഹാരം എങ്ങനെയാണ്, എങ്ങനെയാണ് ഈ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാനുള്ളൊരു മാർഗം എന്ന് നമ്മൾ ഗവേഷണം നടത്തി പഠിച്ചാൽ അതിൻ്റെ ആദ്യ ഉത്തരമായിട്ട് നമ്മൾക്ക് ലഭിക്കുന്ന ഒരു കാര്യം, ഈ കാർഷിക വിളകളെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി വിപണിയിൽ എത്തിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് വില കിട്ടുന്നത്. ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുന്ന പ്രക്രിയ എന്തുമാത്രം നമ്മളിൽ നിന്നും അകലെയായിരിക്കുന്നു, അത്രയും വില ഈ പറമ്പിലെത്തുന്ന പറമ്പിലെ വില കുറഞ്ഞുകൊണ്ടിരിക്കും. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുന്ന പ്രക്രിയ എന്തുമാത്രം നമ്മുടെ കൃഷിഭൂമിയോട് അടുത്താണ്. ഞാൻ പറയാൻ കാരണം, മറ്റേ ഈ ഇടനിലക്ക് ഒരുപാട് പണം പോവും, ട്രാൻസ്പോർട്ടേഷൻ ഒരുപാട് പൈസ പോവും. അപ്പം അങ്ങനെയാണ് അതിൻ്റെ അകത്ത് കർഷകന് കിട്ടേണ്ട പൈസയ്ക്ക് കുറവുണ്ടാകും. അപ്പം ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ബെനഫീഷ്യറീസ്, യഥാർത്ഥ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള ലഭിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കർഷകർക്കാണ്. അപ്പോൾ കുറച്ചുകൂടി നല്ല വിലയ്ക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനും അല്ലെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ആ നിലയ്ക്ക് ആധുനികമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകളെയൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ ഈ മേഖലയിൽ നിന്ന്, എന്ത് പറഞ്ഞാലും പൈനാപ്പിളിൻ്റെ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ അടക്കം, പൈനാപ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും മാറ്റുവഴയും വാഴക്കുളവും ഒക്കെയാണ് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഒരുപാട് പേരുടെ കഠിനാധ്വാനം, ചുമ്മാ ഒരു ദിവസത്തിൽ ഉണ്ടായി വന്നതല്ല, നമ്മൾ ആരെങ്കിലും ചുമ്മാ പേര് ചൊല്ലി വിളിച്ചുണ്ടാക്കിയതല്ല. കേരളത്തിനകത്തും പുറത്തും ഇന്ത്യയിലെമ്പാടും ഈ കൃഷി വ്യാപിപ്പിക്കുന്നതിനും ഈ കൃഷി വലിയ കഠിനാധ്വാനം കൊണ്ട് വളർത്തിയെടുക്കുന്നതിനും വേണ്ടി ചെയ്യുന്ന വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പം അവർക്കൊക്കെ ഒരു പ്രതീക്ഷയും പ്രത്യാശയുമാകുന്ന, ആ കാർഷിക മേഖലയ്ക്ക് ഒരു പുത്തൻ ഉണർവാകുന്ന, ഉണർവേകാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് നമ്മളിവിടെ തുടങ്ങുന്നത്. തീർച്ചയായിട്ടും അത് ഈ നാടിൻ്റെ വലിയ അഭിമാനമായി, ഈ നാട്ടിലെ കർഷകർക്ക് വലിയ ഒരാശ്വാസമായി. ഇതിനെ നാൾക്കുനാൾ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ജോസിയറിൻ്റെയും പാർട്ട്നേഴ്സിൻ്റെയും അധ്വാനം, അവരുടെ ആ ഒരു സംരംഭകത്വം, അവരുടെ ആ ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു ചാതുര്യം, കഴിവ്, എല്ലാത്തിനും ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ വർഷിച്ച് ഇതൊരു വലിയ പ്രസ്ഥാനമായി നാൾക്കുനാൾ വളർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.